നമസ്കാരം. റാഫ്റ്റ് ഓഫ് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം. കൈയടിക്കണം സച്ചിൻ സുരേഷിന്. വലിയ വിമർശനങ്ങളായിരുന്നല്ലോ ഡ്യൂറൻ കപ്പിലും പ്രീ സീസണിലും ഒക്കെ അദ്ദേഹത്തിന് നേരെ പലരും അഴിച്ചുവിട്ടത്. ഡ്യൂറൻ കപ്പിലെ കളിക്ക് ശേഷം ഒക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, സച്ചിൻ സുരേഷ് വളരെ പ്രതിഭയുള്ള താരമാണ്, ഒന്നോ രണ്ടോ കളികൾ കൊണ്ട് അദ്ദേഹത്തെ നിങ്ങൾ വിലയിരുത്തേണ്ട, അദ്ദേഹം മികവ് കാണിക്കും, വെയിറ്റ് ചെയ്യണം എന്നൊക്കെ നമ്മൾ അന്നത്തെ വാച്ച് ലോങ്ങിൻ്റെ സമയത്തും ഒക്കെ എടുത്തു പറഞ്ഞതാണ്. ഏതായാലും സച്ചിൻ സുരേഷ് തൻ്റെ പ്രതിഭ തെളിയിക്കുന്ന കാഴ്ച സന്തോഷകരമായിട്ടുള്ള ഒന്നാണ്. ആദ്യത്തെ രണ്ട് കളികൾ കഴിയുമ്പോൾ സച്ചിന് വളരെയധികം കോൺഫിഡൻസ് ആവുന്നു. പ്രത്യേകിച്ച് ഇന്നലത്തെ കളിയിലെ ക്ലീൻ ഷീറ്റ് കൂടിയാവുമ്പോൾ അദ്ദേഹം വളരെയധികം കോൺഫിഡൻസിലേക്ക് മാറുന്നു എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിന് ഗുണകരമായിട്ടുള്ള കാര്യമാണ്. ആദ്യ കളിയിലും അദ്ദേഹം നല്ല രൂപത്തിൽ സേവുകളും മറ്റുമൊക്കെ ചെയ്തിട്ടുണ്ട്. റോഷൻ്റെ ആ ഒരു ഷോട്ടൊക്കെ പുറകോട്ടിറങ്ങി തട്ടിയിട്ടത് ആദ്യ കളിയിൽ നിങ്ങൾ ഓർക്കുന്നില്ലേ? കോച്ച് ഫ്രാങ്ക് ഡോവൻ അത് കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിലും പറഞ്ഞിരുന്നു, സച്ചിൻ നല്ല രൂപത്തിൽ തന്നെയാണ് കളിക്കുന്നത്. ആ ഒരു സേവൊക്കെ അദ്ദേഹവും എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇന്നലത്തെ കളിയിലും അദ്ദേഹം മികച്ച പ്രകടനം നടത്തി. അദ്ദേഹത്തിൻ്റെ ഒരു കിടിലൻ സേവ് ഉണ്ടായിരുന്നല്ലോ, ആ സേവ് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ വിജയം ഉറപ്പാക്കിയിട്ടുള്ളത്. റൈച്ച് കാവ അടിച്ചിട്ടുള്ള ആ ഒരു ഷോട്ട് അദ്ദേഹം ഡൈവ് ചെയ്ത് തൻ്റെ കൈപ്പത്തി കൊണ്ട് തട്ടി അകറ്റുകയായിരുന്നു. ഏതാണ്ട് ഉറച്ചൊരു ഗോൾ ഷോട്ടായിരുന്നു അത്. അവിടെ അദ്ദേഹം തൻ്റെ മനസാന്നിധ്യം കൃത്യമായിട്ട് കാണിച്ചു, മികവ് കാണിച്ചു. അതൊക്കെ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ വിജയത്തിലേക്ക് ഇന്നലെ ടീമിനെ എത്തിച്ചത്. അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ കളിയുടെ കണക്ക് നോക്കുമ്പോൾ 90 മിനിറ്റ് കളിച്ചിട്ട് 3 സേവുകൾ, കാരണം അത്രയധികം ഷോട്ടുകളൊന്നും ജംഷഡ്പൂർ ഉതിർത്തിട്ടില്ല, 3 സേവുകൾ, ഒരു പഞ്ച്, ഒരു ഹൈ ക്ലൈമ്പ് ഇൻസൈഡ് ദി ബോക്സിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സേവ്, 35 ടച്ചുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പാസിംഗ് ആക്യുറസി 64%, 25 പാസുകൾ, 16 എണ്ണം അദ്ദേഹം ലക്ഷ്യത്തിലേക്ക് എത്തിച്ചു, ലോങ് ബോളുകൾ 14, അതിൽ 7 എണ്ണം ലക്ഷ്യത്തിലേക്ക് എത്തിച്ചു, ഒരു ക്ലിയറൻസ്. ഇതൊക്കെയാണ് കണക്ക്. ഏതായാലും sofascore.com എന്ന പ്രമുഖ റേറ്റിംഗ് ഏജൻസി അദ്ദേഹത്തിന് 7.4 റേറ്റിംഗ് ആണ് ഇന്നലെ കൊടുത്തിരിക്കുന്നത്. ഈ റേറ്റിംഗും കണക്കുകളും ഒക്കെ എന്തായാലും ഇന്നലത്തെ കളിയിലെ ആ ഒരു സേവും ക്ലീൻ ഷീറ്റും ഒക്കെ സച്ചിൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക്. എന്തായാലും ആദ്യം ആ ഒരു പ്രീ സീസണിൻ്റെ ഘട്ടത്തിലൊക്കെ ആരെങ്കിലും വിമർശിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തെങ്കിൽ ആ ആരാധകർ തന്നെ ഇപ്പോൾ തിരുത്തി പറയുന്നത് കാണുന്നത് സന്തോഷകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് സുണ്ടുവെത്താം.